നമസ്കാരം. കാർത്തി ചിദംബരം കുടുങ്ങുമെന്ന സൂചന. 263 ചൈനീസ് പൗരന്മാർക്ക് അനധികൃത വിസ നൽകിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ചിദംബരം കുടുങ്ങുന്നത്. വിസ നൽകുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ വാങ്ങിയെന്ന കേസിലാണ് കാർത്തി ചിദംബരം അറസ്റ്റിലേക്ക് പോകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കാർത്തി ചിദംബരത്തിന്റെ സുഹൃത്ത് എസ് ഭാസ്കർ രാമൻ അറസ്റ്റിലാണ്. ഇതിനു പിന്നാലെയാണ് കാർത്തി ചിദംബരം മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. എന്നാൽ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. കാർത്തി ചിദംബരത്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് കാർത്തി ചിദംബരത്തിന്റെ വീട്ടിലും ഓഫീസുകളിലും CBI പരിശോധന നടത്തിയിരുന്നു. കേസിൽ ഒന്നാം പ്രതിയാണ് അറസ്റ്റിലായ ഭാസ്കർ രാമൻ. കാർത്തി ചിദംബരത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റും വിശ്വസ്തനുമാണ് ഇയാൾ. ഇയാൾ വഴി താപവൈദ്യുതി നിലയത്തിന്റെ നിർമ്മാണ കമ്പനി പണമിടപാട് നടത്തിയെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ചെന്നൈയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഇയാളെ ദില്ലിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇതിനിടെ കാർത്തി ചിദംബരത്തിനെതിരായ കേസിലെ FIR പുറത്തായി. UPA സർക്കാരിന്റെ കാലത്ത് പ്രോജക്ട് വിസ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ കാർത്തി ചിദംബരം ഇടപെട്ടെന്നാണ് CBI പറയുന്നത്. കമ്പനി നൽകിയ അപേക്ഷയിൽ പ്രോജക്ട് വിസ പുതുക്കി നൽകിയില്ലെന്ന വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയെന്നും ഇതിനായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചെന്നും FIR പറയുന്നു. കാർത്തി ചിദംബരത്തിന്റെ പിതാവ് കേന്ദ്ര ധനമന്ത്രിയായിരുന്ന 2001 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. വിസ കൺസൾട്ടൻസി ഫീസ് വ്യാജേനെ മുംബൈയിലെ സ്ഥാപനം വഴി ഇടനിലക്കാരന് 50 ലക്ഷം രൂപയുടെ കോഴ കൈമാറിയെന്ന തെളിവുകൾ CBIക്ക് ലഭിച്ചിരുന്നു. താൽവണ്ടി സാബോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വേണ്ടിയാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. 50 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ്. കേസുമായി ബന്ധപ്പെട്ട് കാർത്തി ചിദംബരത്തിന്റെ ദില്ലിയിലെ വസതിയിലടക്കം രാജ്യത്തെ 10 ഇടങ്ങളിൽ CBI പരിശോധന നടത്തിയിരുന്നു. നേരത്തെ INX മീഡിയ അഴിമതി കേസിൽ P ചിദംബരത്തെയും CBI അറസ്റ്റ് ചെയ്തിരുന്നു. വീടിന്റെ കൂറ്റം മതിൽ ചാടി കടന്നാണ് CBI അന്ന് ചിദംബരത്തിന്റെ വീട്ടിൽ പ്രവേശിച്ചത്. ഗേറ്റ് പൂട്ടിയതിനെ തുടർന്നാണ് മതിൽ ചാടി കടക്കേണ്ടി വന്നത്. 6 CBI ഉദ്യോഗസ്ഥരാണ് ആദ്യം ചിദംബരത്തിന്റെ വീട്ടിലെത്തിയത്. പിന്നാലെ 20 ഉദ്യോഗസ്ഥരും എത്തി. ചിദംബരത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വീടിന്റെ ഗേറ്റ് പൂട്ടിയത്. അഭിഭാഷകരായ മനു അഭിഷേക് സിംഗി, കപിൽ സിബൽ എന്നിവരും ചിദംബരത്തിന്റെ വീട്ടിൽ അപ്പോഴുണ്ടായിരുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രിയായിരിക്കെ INX മീഡിയ കേസിൽ കമ്പനിക്ക് വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ ചട്ടം ലംഘിച്ച് അനുമതി നൽകിയെന്നാണ് ചിദംബരത്തിനെതിരായ കേസ്. ഇന്ദ്രാണി മുഖർജി, പീറ്റർ മുഖർജി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള INX മീഡിയ കമ്പനിക്ക് 305 കോടി രൂപയാണ് വിദേശ നിക്ഷേപം ലഭിച്ചത്. നിയമപ്രകാരം 4.62 കോടി രൂപ മാത്രമേ ഈ കമ്പനിക്ക് വിദേശ നിക്ഷേപം നേടാനാകൂ. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.